ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ. യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അമൂല്യ ശേഖരം. നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി. കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം. കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. بسم الله الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. إن التوكل والخضوع عبادة وكذا الدعاء وطلبة الغفران ثم الذبائح والنذور تقربا للأولياء وكل صاحب شان. من يسأل المقبور يشرك عامدا
مشرك والإيمان يجتمعان، كل الذنوب يجوز غفران لها، لا يغفر الإشراك في الرحمن. സഹോദരന്മാരെ സഹോദരികളെ, വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ചെർപ്പളശ്ശേരിക്കടുത്തുള്ള തൃക്കടീരി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ആദ്യമായി നിങ്ങളുമായി കാണാനും ഏതാനും സമയം അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് സംസാരിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിച്ച സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. സന്തോഷത്തോടുകൂടിയുള്ള നമ്മുടെ ഈ ഒത്തുചേരൽ മരണാനന്തരം മഹ്ശറിൽ നമ്മുടെ സൽക്കർമ്മങ്ങളുടെ തുലാസിൽ കനം തൂങ്ങുന്ന ഒരു സ്വാലിഹായ അമലായി അള്ളാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ സർവദോഷങ്ങളും ഈ മഹത്തായ മജ്ലിസ് വിട്ടു പിരിയുന്നതിന്റെ മുമ്പായി ഗഫൂർ റഹീമായ നാഥൻ നമുക്ക് പുറത്ത് മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രദേശത്ത് അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖോടുകൂടി ഒരു സലഫി മസ്ജിദ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട വിവരം എല്ലാ സഹോദരങ്ങളും അറിഞ്ഞവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ് അവന്റെ പള്ളികൾ. ചതിയും കളവും വഞ്ചനയും ഊഴ്ത്തിവെപ്പുകളും അതുപോലെ തന്നെ കൊള്ളലാഭങ്ങളും മറ്റു പൈശാചികമായ സ്വഭാവങ്ങളും അരങ്ങേറുന്ന മാർക്കറ്റുകളും അങ്ങാടികളും ഏറ്റവും വെറുക്കപ്പെടുന്ന സ്ഥലങ്ങളാണെന്നും അതേ അവസരത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീനെ ഓർക്കുകയും അവനെ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്ന മഹനീയ കേന്ദ്രങ്ങളായ മസ്ജിദുകൾ അള്ളാഹുവിന് ഏറെ പ്രിയങ്കരമായ സ്ഥലങ്ങളാണെന്നും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ എല്ലാവരെയും പഠിപ്പിച്ചിട്ടുണ്ട്. മസ്ജിദുകൾ ഒരു നാടിന് പ്രകാശം നൽകുന്ന പ്രകാശ ഗോപുരങ്ങളാണ്. ഒരു പ്രദേശത്തുള്ള മുസ്ലിമീങ്ങൾക്ക് അഞ്ചു നേരം നിർബന്ധമായും ഒത്തുചേരാനുള്ള മഹനീയമായ മസ്ജിദുകൾ, അതിലൂടെ ആ നാടിന് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വെളിച്ചം വിതരണം ചെയ്യപ്പെടുന്ന കേന്ദ്രമാവുക കൂടി ചെയ്യുകയാണ്. ആഴ്ചതോറും വിശ്വാസികൾ അവരുടെ എല്ലാ ജോലി തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് വെള്ളിയാഴ്ച ഒത്തുചേരുകയും ഉപദേശങ്ങൾ ശ്രവിക്കുകയും പള്ളിയുടെ മിമ്പറിൽ നിന്ന് ലഭിക്കുന്ന വിജ്ഞാനത്തിന്റെ പ്രകാശങ്ങൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റുവാങ്ങി അത് അവരിലും അവരുടെ മക്കളിലും കുടുംബങ്ങളിലും നാട്ടിലും ഉപകാരപ്രദമായ നിലക്ക് പ്രകാശിക്കുകയും ചെയ്യാൻ കാരണമായി തീരുന്നത് അള്ളാഹുവിന്റെ പള്ളികളാണ്. ആ പള്ളികൾ
നിർമ്മിക്കുക പരിപാലിക്കുക എന്നത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് എന്ന് അറിയുന്നവരാണ് നാം എല്ലാവരും. ചെറുതാവട്ടെ വലുതാവട്ടെ, അള്ളാഹുവിന്റെ ഒരു പള്ളി ഭൂമിയുടെ ഏതെങ്കിലും കോണിൽ നിർമ്മിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മനുഷ്യന് അള്ളാഹുവിന്റെ ദൂതൻ സന്തോഷവാർത്ത അറിയിച്ചത് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന എന്നാണ്. സ്വർഗത്തിൽ അള്ളാഹു അവനൊരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥമായ വശങ്ങൾ ജനങ്ങളിലേക്ക് പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മസ്ജിദുകൾ, ഞാൻ നേരത്തെ പറഞ്ഞു അത് പ്രകാശത്തിന്റെ കേന്ദ്രങ്ങളാണ്. ആ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹൃദയങ്ങൾക്കാണ് പ്രകാശം ലഭിക്കുവാൻ കഴിയുന്നത്.